പൊന്നാരായമുട്ട ഇന്നത്തെ കല്യാണേ ദത്താപ്പ അതിൻ്റെ ഒക്കെ ബന്ധ പറയണ അതിനെ പറ്റി. ആ പുതിയ വന്നപ്പോടി നാലഞ്ച് പെണ്ണുങ്ങള് അഞ്ചും നല്ലേക്കാരം ആ മജ്ജത്തും കട്ടിലും പിടിച്ച് ചാട്ടി ചാടി ഇങ്ങനെ പോകുന്നുണ്ട്. കസാലിയിൽ ഇരുന്ന് ആണുങ്ങൾ ഇത് നോക്കിക്കല്ലേ, നമ്മളെ കേസിയൊക്കെ ഉണ്ട് ഇങ്ങനെ നോക്കണം. കണ്ണാണോ? കണ്ണ് ഓന് കാണുന്നുണ്ട്. ഓൻ ആ കുപ്പി ഗ്ലാസ് പോലത്തെ കണ്ണടന്ന് വെച്ചിട്ട് അതിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. ചോറ് വെച്ചാനും അങ്ങനെ തന്നെയാണ്. പണ്ടൊക്കെ നമ്മളെ ആൾക്കാരൊക്കെ ആണുങ്ങൾ വേറെയും പെണ്ണുങ്ങൾ വേറെയും, ഇപ്പൊ അതൊക്കെ ഒപ്പൊപ്പം ഒരു പെണ്ണ് പഠിക്കുകയാണെങ്കിൽ ഒരാണവിടെ ഇരിക്കുക, അങ്ങനത്തെ പരിപാടിയല്ലേ. ആ ഞാൻ പണ്ടത്തെ കാലത്ത് ഒരു പെട്രോമാക്സും ഉണ്ടാവും, ഒരാൾ മുന്നിൽ ഉണ്ടാവും, അങ്ങനെയൊക്കെ തന്നെയാണ്. എന്റെ ഒക്കെ കല്യാണത്തിന് അങ്ങനെയാണ് വിളിച്ചിട്ടുണ്ട്. ഹലോ, ഞാൻ പോണത്. ആർക്കും ഇങ്ങനെ പൂച്ച കൊറേറായല്ല. അതിൻ്റെ പഴയ അറബിയാണ്. ഏ നിങ്ങൾ അറബിനായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ബന്ധമുണ്ടോ? അന്ന് ഞാൻ ആവശ്യപ്പെട്ടു കണ്ടപ്പോ പുളിയും തേളി ആ ഭർത്താവും ചെറിയും കലയും കണ്ടപ്പോ അപൂർവം ആൾക്കാർ അങ്ങനത്തെ ഉണ്ടാവുള്ളൂ. പൊന്നാര മൈമുട്ടിയെ 10-24 കൊല്ലേ ഞാൻ ഓന്റെ പേരിലല്ലേനീലേ, ഓൽക്ക് വെച്ച് വളമ്പി കൊടുത്തിരുന്ന ഞാനല്ലേനീലേ. ഞാൻ അവിടുന്ന് പോന്നപ്പോഴേ എന്റെ ആരേലും മാണെന്ന് ഓൻ പറഞ്ഞാണ്ട് എന്റെ ചെക്കനപ്പ ഞാൻ ആണ്ടാക്കി കൊടുത്തത്. ഓനാണല്ലോ ഇപ്പൊ അവിടെ നിക്കേണ്ടത്. ഞാൻ പോന്നതിന് ശേഷം കായൊന്നും ഓ അയക്കലില്ല. ഓ എപ്പോഴും വിളിച്ചു ഈ ബാഡിയൊക്കെ എടുക്കണു. ഓ എന്റെ അബ്ബാസിന്റെ അടുത്ത് കൊടുത്തയച്ചാണ്. ഈ പോണ് ഇതൊക്കെ ഓൻ കൊടുത്തയച്ചാണ്. എന്തെങ്കിലും ആവശ്യം ഉണ്ടോന്നൊക്കെ ചോദിച്ചു. എന്തെങ്കിലും സാധനത്തിന് പറഞ്ഞാ അതൊക്കെ ഉണ്ടായിച്ചു. കായായിട്ടൊന്നും തരലില്ല. ചോദിച്ചാ പാടില്ല. ജമാൽ ഭായ്, നിങ്ങളെ ബോസിനോട് പറഞ്ഞേക്കാണ്ട് എന്റെ വണ്ടിന്റെ അടവൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കേ. ഏതാണോ തന്റെ വണ്ടി ഭായ്? അത് 2020 മോഡൽ സ്വിഫ്റ്റ് ആണ്. ഫുൾ അടവ് കൊടുക്കേ, നമ്മളെ ചെക്കനാണേ. ഫുൾ അടവൊന്നും കിട്ടൂല, ഒരു 4 ലക്ഷം റുപ്യ കിട്ടും. അത് വേണോ? ഒരു 5 ലക്ഷമെങ്കിലും ഒപ്പിച്ചാട്ടെ. കുടുങ്ങിട്ടാണ്. ഞാൻ നോക്കട്ടെ. അല്ല, ഞങ്ങൾ വൈകുന്നേരം ഓഫീസിക്ക് വന്നാലോ? ഏ ഇന്ന് വരണ്ട, ബോസ് ചെന്നൈയിലാണ്. അയാൾ വന്നാ ഞാൻ നിങ്ങൾക്ക് വിളിക്കാം. ഇതിപ്പോ എന്റെ വിളിച്ചിട്ടാണ് പെട്ടെന്ന് വരാൻ പറഞ്ഞത്. അടിയാൻ തന്നെ പോണൊക്കെ വിളിച്ചാ എപ്പോഴും ബിസിയാണ്. ഈ കാര്യം പറയാൻ തന്നെ ഞാൻ എന്നോട് വരാൻ പറഞ്ഞത്. അളിയാങ്കാക്ക് ഒരു ഫോണ് കിട്ടിയിരിക്കണു. ആ കിട്ടിയ അന്ന് മുതൽ കഴിക്കുന്നു വെച്ചിട്ടില്ല. ഏത് നേരം ഫോൺ വിളിച്ചാ തോണ്ടി ഇരിക്കുക. നട്ടപ്പാതിരക്ക് കാണാൻ കടക്കീരിന്ന് കാണ്ട അത് ഇങ്ങനെ തോണ്ടി ഇരിക്കണു. ഞാൻ ആ വെളിച്ചം കണ്ടിട്ട് പറയാ അതൊന്ന് ഉറപ്പാ കണിച്ചുറങ്ങാന്. അപ്പൊ പുറത്തേക്കാണ് ഇറങ്ങി പോരും. എന്നിട്ട് കാണാൻ ഇങ്ങനെ ഫോൺ വിളിച്ചു. ആർക്ക് വിളിച്ചു, എന്തിനു വിളിച്ചെന്ന് ഉച്ച അറിയില്ല. അത് പറയാൻ തന്നെ ഞാൻ എന്നോട് വരാൻ പറഞ്ഞത്. അതിപ്പോ പുതിയ ഫോണ് കിട്ടി അതിർപ്പത്തിലേക്കാരം. ഇതുവരെ സ്വിച്ച് ഫോൺ അല്ലേ, അപ്പൊ അതിമേ ഇങ്ങനെ തോണ്ടി കളിച്ചിരിക്കുണ്ടാവും. അത് പനക്ക ഫോണിനെ കുറിച്ച് അറിയായിട്ടാണ്. എന്റെ അടുത്ത് ഇപ്പൊ നോക്കി ഫോൺ തന്നെയല്ലേ. എനിക്കും ഇത് പുതിയത് കിട്ടിയെന്ന് അങ്ങനെ തന്നെയായിരുന്നു. രാവും പകലും തോണ്ടിക്കൊണ്ടിരിക്കല്. അപ്പൊ എല്ലാ മനുഷ്യന്മാർക്കും ഇതന്നെയല്ലേ പരിപാടി. അതിപ്പോ ഒരു സോക്കടാന്നൊന്നും പറയാൻ പറ്റൂല. അതിനപ്പൊ തന്നെ വിളിച്ചെത്തിയിട്ടുണ്ട്. പൊന്നാരൻ മാനോജ് പറഞ്ഞ മാറ്റത്തെ പോണമക്കളി ഒന്നല്ല. അതിന് ഇച്ച് തോണ്ട് അതിന്റെ ഇപ്പാക്ക് ഉണ്ടായിനീലേ ഒരു മാനസികമായിട്ടുള്ള ഒരു സോക്കട്, അതാണ് അച്ഛ തോണ്ട്. ഇതിന് ഇനി അതിന്റെ സാഗേറ്റ വല്ലതും പൊട്ടിക്കണോന്നാവോ. ഇത്തച്ചി പറയണ്ട്, 15 ദിവസം പിന്നെ അവിടെ എന്റെ അടുത്ത് വന്നില്ലേ പെരിയില്. അന്ന് ചൈന ഒരു മാനസികം തോന്നിയില്ലല്ലോ. 15 ദിവസം കൊണ്ട് ഉണ്ടാവുക മാനസികം. 15 ദിവസം കൊണ്ട് ഉണ്ടായ സോക്കടന്നെയാണ് മാനോ ഇത്. ഇത് കണ്ടിയപ്പോ ജീ വന്ന നേരമൊക്കെ ഇവിടെ ഉണ്ടാവുന്നതാണല്ലാണ്ട് ഇറങ്ങിപ്പോവന്നെ ഫോണേറ്റ് അങ്ങനെ വിളിച്ചുകൊണ്ട് നടക്കുക. ഇജ് അതിനോട് നല്ല ശരിക്ക് പറഞ്ഞിക്കാണ് ഏതേലും ഒരു ആസ്പത്രിയിൽ അതിനൊന്ന് കൊണ്ടുപോകാൻ നോക്കേ. ഒരാളെ ഇതിക്ക് വിളിച്ചേക്കണോ? അത് തപ്പി എടുക്കണം, കൊറേ നേരമായി. ഇജ് ഇങ്ങനത്തെ ഫോണ് കൊണ്ടുവരുന്നിട്ടാണ്? ഇങ്ങനത്തെ ഫോണൊക്കെ ഒന്ന് കൊണ്ടുവരുന്നൂടാ എനിക്ക്. എന്തോ തെളിച്ചാണ് ഇതിക്ക് നോക്കാനും അറിയോ. ഇതിലിപ്പോ കുട്ടികളെ ചെറിയൊരു പരിപാടി ഉണ്ട്, ഒരു ഫോട്ടോ എടുക്കല്. എന്റെ പേരക്കുട്ടി കാട്ടി തന്നതാണ്. നമുക്ക് അങ്ങനെ നിർത്തി നോക്ക. കണ്ണീം പല്ലട്ടോ. ആ തീർച്ചോ. ഒച്ച വേണ്ട. വരുവോ? എപ്പൊ കാട്ടിത്തരാ എനിക്ക്. പല്ലിന്റെ ഈ അടയാളം കൂടി കാണുന്നുണ്ട്. അത്രയും തെളിച്ചാണ്. ഇതൊന്നും അല്ല, ഇത് തുറന്ന എന്തൊക്കെ കാണാറ്? നെറ്റ് വേണം. ഇതിങ്ങനെ തുറന്ന പല സംഗതി നമ്മൾ നേരിട്ട് കാണുന്ന പോലെയാണ്.
ഞാൻ ഈ പേരക്കുട്ടികളെ അടിയിലൊന്നും വെക്കലെന്നല്ല, ഇതിങ്ങനെ നീക്കുമ്പോ അല്ല ഇതിലൊക്കെ നമ്മളെ കാളൂട്ടൊക്കെ കണ്ടുകൂടെ. ഇതില് കാളപൂട്ട് മാത്രല്ല മൂരിപ്പൂട്ടും ഉണ്ട്. ഇതിലുണ്ടേ പെണ്ണുങ്ങളാള് നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന പരിപാടികള്. ഞാൻ എന്റെ നബീസൂന് അത് കാട്ടി കൊടുത്തു. ഓള് അത് കൊറേ നേരം കണ്ടിരുന്നപ്പോഴേ വേറെ സംഗതി ഇതിക്കണ ചേരിയെന്ന് മനസ്സം ബസലായില്ലേ. ചീത്ത പറഞ്ഞിട്ട് ഓള് ഇടുത്തച്ചാ നിങ്ങളത് ഈ കുട്ടികളടിയിൽ ഇങ്ങനത്തെ പരിപാടി ആയിട്ട് നിൽക്കുന്നുണ്ട് അനക്കാണ്ട് ഞാൻ അവിടെ എടുത്തു. ഇത് ഞാനിത് ഇങ്ങനെ കാണുമ്പോഴേ മറ്റേ സാമ്പാർ സാമ്പാറൊന്നും അല്ല പറ്റിയതില്ലേ അതാണ് വന്നത്. ഇതേറ്റ ഈ മുതല എന്റെ കൈക്കുണ്ടെങ്കിലേ ഇതിന് പിന്നെ ഒരു പണിക്കും പോവില്ല. ഇതീമ തോണ്ടി കുത്തർക്കൂ. ഇത് നമ്മൾ ഏതെങ്കിലും ഒന്ന് കണ്ടാലേ ആ കണ്ടത് പിന്നെയും പിന്നെയും വരുമല്ലോ. അപ്പൊ ഞാൻ ഈ മൊബൈലിൽ പൈസ കയറ്റാന് പോയ ആ കുട്ടിണ്ടല്ലോ ഓനോട് ചോദിച്ചു നോക്കി. അപ്പൊ ഓനോട് പറഞ്ഞു നിങ്ങള് കണ്ടത് പിന്നെയും പിന്നെയും ഇതേ വന്നുകൊണ്ട് അപ്പൊ ഇതിപ്പൊ എവിടെയും വെക്കലില്ല കജ്ജി തന്നെ പോയിട്ടുണ്ടാവോ എല്ലാത്തിലും ഉണ്ട്. ഇപ്പള കുട്ടികളെ ഇതൊക്കെ തന്നെയല്ലേ. അപ്പൊ ഇതീക്ക് വരൂല അന്റിക്ക് വരൂല. ഞാൻ ഇത് എടുത്തിനാ ഇന്റെ അടുത്തും ഇങ്ങനെ തന്നെയായിരുന്നു. ഇത് എടുത്തിനാണ് ഇതൊക്കെ ഇങ്ങോട്ട് പുറത്തും കിട്ടിയിട്ടുണ്ട്. വെറുതെ അങ്ങാടിക്കൊന്നും കാണാത്തത് ഇതിങ്ങനത്തെ ഒന്നും വാങ്ങിക്കോണ്ടി കുട്ടികളോടൊന്ന് കൊടുത്തേക്കാൻ പറഞ്ഞോട്ടെ. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് എന്നാ ഇത് ബഗ്ഗാൻ പറ്റൂല കുട്ടികളെ കൊണ്ട് ഒന്ന് കൊടുത്തേപ്പിച്ചാണ്. ആ കൊടുത്തേപ്പിച്ചാളെ ഇത് എല്ലാത്തിനും പറ്റൂ. ഫോട്ടോ എടുക്കാനും മോറൊന്ന് നോക്കാനേ ഇങ്ങനെ നോക്കാം. കണ്ണാടരത് പറ്റും. ഇതിന്റെ ക്യാമറ ഉണ്ട് മുന്നത്ത് ഓൺ ആയിക്കാണ്ട് ആരെ വിളിച്ചു മനസ്സിലായിക്കോണ തന്നെ. ഞാൻ എന്നോട് പറഞ്ഞേക്കുന്നില്ലേ ഞാൻ ആട് ഫോൺ അടിച്ചിട്ട് ഇങ്ങോട്ട് അടിച്ചാൽ മതി എന്നുള്ളത്. ഞാൻ എൻ്റെ ചെങ്ങായിൻ്റെ ഒക്കെ ഒപ്പം ഇരിക്കുകയാണ് അവിടെ. ജന്തിക്ക് വിളിച്ചോണ്ടി അന്തിക്കാവുമ്പോൾ കുറേ നേരം വർത്തമാനം പറയാലോ. ആ ആ എൻ്റെ പേരെ കാണാനൊക്കെ വെച്ച് പൂതിണ്ട്. ആ ഇപ്പം ഈ പേരൻ്റെ ആ ഇത് ഉണ്ടല്ലോ അത് ഇട്ടാൽ മതി അതിൽ ഞാൻ വന്നോളാം. ആ ലൊക്കേഷൻ നോക്കലൊക്കെ വെച്ചറിയും. ആ പേരി കയറാൻ പറ്റൂലെന്നോ ആങ്ങളുടെ പേരെ മുന്നിലോ. എന്നാലേ ഇത് കോട്ട കൊന്നുമ്പോൾ വരുമോ ഔട്ടാകുമ്പോൾ അമ്മ കുറച്ച് നേരം വർത്തമാനൊക്കെ പറഞ്ഞിരിക്കാം. നല്ല തണലുള്ള മരങ്ങളൊക്കെ ഉണ്ട്. ആ ഞാൻ ആണ്ട് എത്തിക്കൊണ്ട് ഇപ്പേ ഇത് വെച്ചാളെ. ഞാൻ എനിക്ക് വിളിച്ചണ്ട അന്തിക്ക്. ആ സൂറാബിന്റെ ചെറുതാണ് ആ പെണ്ണ് വിളിച്ചാ ഫോണ് വെക്കൂല കളിച്ചു തിരിച്ച് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. ഇച്ചേ അർജന്റിലൊന്ന് പെരിയേക്ക് പോകണം. ഞാൻ ഇച്ചി നിങ്ങൾ അതൊക്കെ പറഞ്ഞു തന്നപ്പോഴേ നിങ്ങൾ കമ്പം കാര്യക്കണു. ഞാൻ ചക്ക ഇന്നേരം വിളിച്ചു പോ ഒന്ന് വാങ്ങിക്കോ നല്ലതാണ്. നിങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ ഞാൻ പഠിപ്പിച്ചാണ് ഇച്ചെല്ലാം പറഞ്ഞു ഫോട്ടോ മതി. ഹലോ എത്തു വലക്കേടി ഇജ്ജ് പറയേണ്ടത് കുറെ കാലേക്കുള്ള ജിന്റെ ഫോണിക്ക് ഇങ്ങനെ വിളിച്ചു. എനിക്ക് എൻ്റെ പെരിയിൽ ആണുങ്ങളൊന്നും ഇല്ലടി. ഇജിൻ്റെ വാട്സപ്പിക്ക് ഓരോന്നും ഇങ്ങോട്ട് അയക്കുക. എൻ്റെ ആ പരിപാടിയാണ് നിർത്തിക്കാളെ. ജേ എല്ലാവരോടും കളിച്ചാൽ ഉമ്മറിനോട് കളിച്ചാൽ നിൽക്കണ്ട. ഉമ്മറിന് പെണ്ണുങ്ങളും മൂന്നാല് കുട്ടികളുള്ള ആളാണ്. കേസാണ്ട് കൊടുക്കും ഞാൻ. ഓടി പോരാഴ്ച അവിടുന്ന് ഇച്ചിവിടെ ഒരുപാട് പണിയുണ്ട്. എനിക്ക് ചേർക്കാൻ വെച്ചുകൊണ്ട് പോവാല്ലേ. എന്തിനാ ബിന്ദു ജിന്നെ വിളിച്ചത്? താത്ത ഞങ്ങൾ വിളിച്ചത് എന്താണെന്നറിയോ? ബീരാങ്കാക്കൊക്കെ മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്ന്. എന്താ ബിന്ദു ജി അങ്ങനെ ചോദിച്ചത്? എനിക്ക് വല്ലതും തോന്നിയോ? താത്തയ്ക്ക് എന്താ തോന്നാൻ കാരണം എന്നറിയോ? നട്ട പാതിരിക്ക് ഇങ്ങനെ വർത്തമാനം കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ജനല് തുറന്നു നോക്കി. അപ്പൊ മൂപ്പ രണ്ട് ഫോൺ ചെയ്ത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്. ചിലപ്പോ കരയുക, ചിലപ്പോ നെഞ്ഞത്തടിക്കുക, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുണ്ട്. അതാ ഞാൻ ചോദിച്ചത്. ബീരാങ്കാക്കാൻ എപ്പാക്കും ഉണ്ടായിരുന്നു ഈ സോക്കട് ഇന്നെ കെട്ടിക്കൊടുന്ന കാലത്തൊക്കെ. ഇനിയിപ്പോ അതിന്റെ വല്ല സാകേറ്റം ഉണ്ടാവുക എന്നാവോ ഇനി. ആ താത്ത ഞങ്ങളെ അമ്മായിയപ്പന് അങ്ങനത്തെ സൂക്കട് ഉണ്ടായിരുന്നു ഞങ്ങളെ അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്. ചിലപ്പോ അതിന്റെ വല്ല ശാകന്നെ ആയിരിക്കും കേട്ടോ മൂപ്പർക്കും. ഒന്ന് കുതിരവട്ടത്ത് കൊണ്ടുപോകണമൊക്കെ നല്ലതന്നെയാണ്. ഏതായാലും എവിടെയും ഒന്ന് കൊണ്ടുപോയി വെക്കണം. എന്റെ ആങ്ങളോട് പറഞ്ഞപ്പോ ഓനോ എന്റെ ഒഴിവിനനുസരിച്ച് വരാന്ന് പറഞ്ഞുക്കണു. എന്തേലും ഞാൻ ഇതിനോട് ഒരു കാര്യം പറഞ്ഞാൽ ഇങ്ങോട്ട് കാണാ ചാടുന്നു എന്റെ മേത്തക്ക്. ഇങ്ങനെ ദേഷ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വല്ലാതെ ഒന്ന് അതിനോട് വർത്തമാനം പറയാൻ പോണ്ടോ.
മറ്റൊരു ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ലേ. ബോസ്, അപ്പൊ അന്ന് പറയണം എന്നാച്ചി നിന്നെ ഏൽപ്പിച്ച കാര്യം പൈസ അയക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അന്റെ കളവ് രമ്പ പാവം. ഏയ് എന്നൊക്കെ സുടാ. ഓക്കെ സല്ലാം ബോസ്. ഹലോ, ആ പൈസന്റെ കാര്യം എന്തായി? ഏ കളവ, തന്റെ ഫോട്ടോസൊക്കെ എന്റെ കയ്യിലേക്ക്. ഞാൻ നാട്ടുകാരുടെ മുമ്പില് തന്നെ അപമാനിക്കൂ. നിന്റെ രണ്ട് കുളമ്പുകളെ എങ്കർക്കും നീക്കറിയാം. അത് ഞാൻ വേണ്ട കാര്യം കൈകാര്യം ചെയ്യൂ. നീ ഇങ്ങോട്ടൊന്നും ചെല്ലാതെ ഇത് ലാസ്റ്റ് മാണിങ്ങ്. ഓക്കെ, വേറെ ആക്കി വിളിക്കേ. ഹലോ, ഉഷയാണ് വിളിക്കുന്നേ. എന്തൊക്കെ വിശേഷം? ആ കാശിന്റെ കാര്യം എന്തായി? ഒന്നും ആയിട്ടില്ലേ? ആ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണേ. നിങ്ങൾ ആ പൈസ ഒന്ന് അയക്കി. എന്റെ അക്കൗണ്ട് നമ്പറൊക്കെ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടില്ലല്ലോ ഞാനേ, ഇല്ലേ? ആ എന്നൊന്ന് പെട്ടെന്ന് അയക്കാൻ നോക്കി. ഞാൻ എന്നാ രാത്രി വിളിക്കാട്ടാ. അല്ല, ദത്തപ്പങ്ങ് തല മിന്നോ? നിങ്ങൾക്ക് ഷുഗർ ഉള്ള മനുഷ്യനാണ് ദത്ത പഠിച്ചോനെ. ഞാൻ വെള്ളം എടുത്തോണ്ടാ. വെള്ളമൊന്നും മയമുട്ടിയാ വേണ്ട. ഷുഗർ കുറഞ്ഞൊന്നല്ല. ഞാൻ ചെറിയ ഒരു കുടുക്കിൽ കുടുങ്ങിക്കണു. ഞാൻ അന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി അന്നോട് പറയാതിരിക്കാൻ പറ്റൂല. അത് ഇതേക്കെ ഒരു പെമ്പറിനോൾ എപ്പോഴും വിളിച്ചലുണ്ട്. ഞമ്മള് ഭർത്താനം പറഞ്ഞിരിക്കുമ്പോഴൊക്കെ പോണ് വരലില്ലേ, അതൊരു പെമ്പറിനോളാണ്. ഓളിച്ച് ഇടക്കിടക്ക് വിളിച്ച് വിളിച്ചേ ഞാൻ ആണ്ടും ഭർത്താനം പറയലുണ്ട്. ഇപ്പൊ ഓളെ കുറച്ച് മുന്നേ രണ്ട് ലക്ഷം റുപ്യമാണെന്നാണ് കണ്ടേ പൈസ ആണ്ട് അയച്ചെടുത്തു. ഇത് പെണ്ണുങ്ങളൊന്നും അല്ലാന്നാ തോണ്ടത്. ഇത് ഇന്നൊരു ബലിയിലാക്കിയതാണ്. ഇനി ഓൾക്ക് 3 ലക്ഷം കൂടി ഇനി മാണെന്നാ പറയേണ്ടത്. എവിടുന്നെടുത്ത് അയച്ചു കൊടുക്കാനാ ഞാൻ? എന്റെ കുട്ടിയാളെ ദുബായിലുള്ള പണി വരെ ഞാൻ കളി എന്നൊക്കെ പറഞ്ഞു പോകാൻ പോയിട്ട് ഇന്നെ വർത്താനം പറഞ്ഞോളൂ. ബലിയൊക്കെ കയറിയിരുന്നൊക്കെ പറഞ്ഞു ഞാൻ ഏതായാലും മാനം കെട്ടും. ഞാന് അന്നോട് പറയാം, തുണിയൊന്നും ഇല്ലാത്ത ബോട്ടം കാഴ്ച. ഈ ബുദ്ധി വിളിച്ചു പിന്നെ ആരും വിളിച്ചിരുന്ന? ഇപ്പൊ മൈമുട്ടി ആ നമ്പറിനൊന്നും അല്ല വിളിച്ചിട്ടുണ്ടത്, വേറൊരു നമ്പറിനാ വിളിച്ചിട്ടുണ്ടത്. ആണുങ്ങളൊക്കെയാണ് ഇപ്പൊ ഭർത്താനം പറയുന്നത്. എന്റെ ഈ ബോട്ടൊക്കെ TVയിലും പത്രത്തിലൊക്കെ കൊടുക്കുന്നൊക്കെ പറഞ്ഞേക്കും. എത്ര മൈമുട്ടി ഞാൻ കാട്ടുക. ഈ 3 ലക്ഷം കൂടി കൊടുത്താല് ഓലിനെ വെറുതെ വിട്ടോളാന്ന് പറഞ്ഞേക്കണം. 3 ലക്ഷം റുപ്യ കൊടുക്കാൻ പറ്റട്ടോ. ഈ പരിപാടി വേറെ പല തലത്തിൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇങ്ങനെ എന്തോ ഇതിന് പേരും ഉണ്ട്. അങ്ങനെ ആൾക്കാരെ കൊടുക്കലും ഇതിന് പറ്റിയ ആൾക്കാരെ കൊടുക്കുള്ളൂ. പക്ഷെ നിങ്ങൾ അക്കായ അയച്ചപ്പോൾ ഒന്നും മുണ്ടിയില്ല. ഞാൻ അത് ആലോചിച്ചേക്കും. 1 ലക്ഷം റുപ്യ നിങ്ങൾ കൊടുത്തയച്ചില്ല. അപ്പം നിങ്ങൾ കാര്യം ചേച്ചി, നിങ്ങൾ നീച്ചി, ഞങ്ങൾ പോയിട്ട് അച്ഛനെ പോവാം. അതിന് പറ്റിയ ഒരാളുണ്ട് നമുക്ക്. മൂപ്പരക്കൊണ്ട് പറയിച്ചേക്കാണ്ടേ ഇത് അങ്ങനെ വിട്ടാൽ പറ്റൂല. അതിപ്പോൾ ഇങ്ങനെ ഇത് ഇതുവരെ തീരൂലതേ. ഇതുപോലെ ഇങ്ങനെ ഇനിയും കായും കൊണ്ട് ചോദിച്ചുകൊണ്ട് നിൽക്കും ഈ പേടിയും പേടിപ്പിച്ചേക്കാണ്ട്. എന്നാലും നിങ്ങൾ ആ ചിത് ഞാൻ ആ പോളനൊക്കെ വിളിച്ചുമ്പോൾ ഞാൻ കരുതി നിങ്ങൾ ഇന്ന് ആർക്കെങ്കിലും മക്കൾക്കോ മരുക്കൊക്കെ എണീക്കാൻ കരുതി. വല്ലാത്തൊരു പടപ്പ്. പൊന്നാര മക്കളെ, ഇതേമാതിരി നമ്മളെ നാട്ടിലൊക്കെ നടക്കുന്നുണ്ട്. നല്ല നല്ല ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനത്തെ ഓരോ കെണിയിൽ പോയി കുടുങ്ങുന്നുണ്ട്. നമ്മളെപ്പോലെ സാധാരണക്കാരും പെടുന്നുണ്ട്. ഓരോ ഫോൺ കോൾ വരുമ്പോളേ പെണ്ണിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ നമ്മൾ വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ കൂടും. എന്നിട്ട് നമ്മൾ ഇജാതി കെണിയിലാണ് കുടുങ്ങേണ്ടത്. ഇത് എന്താണ് ഏതാണെന്നൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. അവസാനം നമ്മളെ പോക്കറ്റിലുള്ള പൈസ മുയോ ഓര് വലിച്ചു കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് പെടും. എന്താ പറയുക, ഇബിലീസ് ഒരു നേരം നമ്മളെ മനസ്സിൽ കയറി കൂടുകയാണ്. ആ സമയത്താണ് നമ്മൾ ഇതിലൊക്കെ പെടേണ്ടത്. അതുകൊണ്ട് ഇജാതി കൊടുക്കലൊന്നും ആരും പെടാതെ നോക്കുക. കൈയുണ്ടതും ഇങ്ങനത്തെ എന്തെങ്കിലും ആർക്കെങ്കിലും പറ്റക്കണമെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കാതിരിക്കാനും നിങ്ങൾ നോക്കണം. അതാണ് ഈ ബീരാങ്കാക്ക നിങ്ങളോട് പറയാനുള്ളൂ കേട്ടോ.